ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി സുഹേൽ പട്ടാമ്പി. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ചില വഴികളാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലൂടെ തുടങ്ങാമെന്ന്. ഉദ്ദേശിക്കുന്നത് നന്നായി സപ്പോർട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വഴികൾ നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയാൻ പറ്റില്ല. പലരും ചോദിക്കും, വാട്സപ്പിലൊക്കെ ചോദിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എളുപ്പവഴി എന്തുണ്ടെങ്കിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനത് സാധാരണ സമ്മതിക്കാറില്ല, കാരണം ഇവർ ഇത്രയും കാലം ഇവിടെയൊക്കെ ഉണ്ടാവും, അപ്പോഴൊന്നും ചോദിക്കില്ല. എന്നിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് വല്ല ഇൻ്റർവ്യൂവിനൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സമയത്താണ് സാറേ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യും, ഞാനിപ്പോൾ വാട്സപ്പിൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റുന്ന സംഭവമല്ല ഈ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. എപ്പോഴും ഞാൻ വീഡിയോയിലൂടെ പറയാറുണ്ട്, നമ്മൾ ശരിക്ക് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പലരും ഗൾഫിലൊക്കെ പോയിട്ട് മറ്റു ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് സംസാരിക്കാനുള്ളൊരു ഐഡിയ കിട്ടിയ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷും വലിയ പ്രയാസമൊന്നും വരില്ല. അപ്പം നമ്മൾ പിന്നെ ആദ്യം ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗ്രാമർ പഠിക്കുക, കുറേ പുസ്തകങ്ങൾ എടുത്ത് വെക്കുക, അങ്ങനെയൊന്നും അതിലൊന്നും കാര്യമില്ല എന്നല്ല, പക്ഷെ അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ കുറേ ഗ്രാമറൊക്കെ പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മളിതൊക്കെ പാടെ കണ്ടിട്ട് ആകെ പേടിച്ച് പിന്നെ സംസാരിക്കൽ നിർത്തുക ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പിന്നെ സാധാരണ പറയുമ്പോൾ വണ്ടി ഓടിക്കാൻ ഒരാൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിയമങ്ങൾ, അല്ലെങ്കിൽ നീന്താൻ പഠിക്കുകയാണെങ്കിൽ, തെങ്ങ് കയറാനൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമങ്ങളല്ലല്ലോ പഠിക്കില്ല, ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യലല്ലേ. അതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് തുടങ്ങിയാണ് വേണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടി നമ്മളടുത്തുള്ള വേർഡ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറിയാം, ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണാം. എൻ്റെ ക്ലാസ് തന്നെ കേൾക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സംസാരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, സംസാരിച്ചിട്ട് തുടങ്ങണം, എന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. സ്വാഭാവികമാണ്, ഒരു 5 മിനിറ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ, ഉറപ്പാണ്. കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ ഓരോ പ്രധാന ഭാഗങ്ങൾ, നിങ്ങൾക്ക് നോട്ടൊന്നും ഇല്ലാതെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഭാഗങ്ങൾ. ഗ്രാമർ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിർബന്ധമാണ്, പക്ഷേ ഗ്രാമർ ഉണ്ടെങ്കിലേ സംസാരിക്കാവൂ എന്നല്ല, നമ്മൾ ധൈര്യത്തോടു കൂടെ സംസാരിക്കണം. എല്ലാം ഗ്രാമറുണ്ട്, പക്ഷെ നമ്മൾ ഗ്രാമറായിട്ട് പഠിക്കണം എന്നില്ല. ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന രൂപത്തിൽ പഠിച്ചാൽ മതി. മലയാളം നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മലയാളത്തിലെ ഗ്രാമർ അറിയില്ല, പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ ഗ്രാമർ തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കാര്യം, എന്നും ഞാൻ 5 മിനിറ്റ് ക്ലാസ്സിൽ 1 മിനിറ്റ് കാര്യം പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അടിച്ച് കളയാന്നുള്ളതല്ല, അതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ആവട്ടെ, പറഞ്ഞത് നമ്മളൊരു ദിവസം രാവിലെ, ഞാൻ മുൻപത്തെ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ ഇതുപോലെ ഈ സംഭവം തന്നെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പുതിയ ചാനൽ തുടങ്ങി, അതിൽ പിന്നെ നമ്മുടെ ഷാമിൽ കൊപ്പം എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, കുറേ സപ്പോർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പുതിയതായിട്ട് തുടങ്ങണം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഴയ മറ്റു വീഡിയോസൊക്കെ ചെയ്തത് തൽക്കാലം ഒന്ന് മാറ്റിച്ച് ഇതിൽ തുടങ്ങണം. ഏതായിരുന്നാലും പറയുന്ന കാര്യം, നമ്മളൊരാളുടെ ദിവസം കാണുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് നമ്മളൊരാളുടെ. ഇതൊക്കെ ആരും ചെയ്തോ, ഈ വന്നോ, അല്ലെങ്കിൽ ഈ പോയോ, ഈ വിളിച്ചോ, ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദിക്കേണ്ടി വരും. അതിന് വന്നോ, അല്ലെങ്കിൽ നീ എന്നല്ല, ഇനി അല്ലെങ്കിൽ നിൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നോ. ഇങ്ങനെ നമ്മളൊരാളോട് സംസാരിക്കണം, ശ്രദ്ധിക്കണം. അതായത് ചെയ്തോ, ഒരാൾ ചെയ്തോ, അല്ലെങ്കിൽ ചെയ്തോ കഴിഞ്ഞോ, ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. നമ്മൾ എല്ലാത്തിനും ഇംഗ്ലീഷ് വാക്കുണ്ടാവില്ല, പോവുക ഗോ, കം വരിക, ഈറ്റ് കഴിക്കുക, ഡ്രിങ്ക് കുടിക്കുക, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമുക്ക് ഏതായാലും അറിയണം, ഇതിന് മാറ്റങ്ങൾ, ഈ വാക്കുകൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. പുതിയതായിട്ടൊരു വാക്ക് പഠിക്കേണ്ടത് ഡിഡ് എന്നാണ്, DID. ഞാൻ പച്ച മലയാളത്തിൽ പറയാം, ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ കൊടുക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ക്ലാസ്സുകളാണ് ഫസ്റ്റ് പ്രതീക്ഷിക്കേണ്ടത്, ആരോട് അതിൻ്റെ പേരിൽ വെറുപ്പൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു പുതിയ വാക്ക് ഡിഡ്. പിന്നെ നമ്മൾ ആരെക്കുറിച്ചായി പറഞ്ഞത്, നീ പോയോന്നാണെങ്കിൽ നീ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. ഡിഡ് ആരാണ്, പിന്നെ എന്താ ചെയ്യുന്നത്, പോവുക എന്നാണെങ്കിൽ ഗോ എന്നുള്ളത് നമ്മൾ സംസാരത്തിലൊന്ന് ഉപയോഗിച്ച് പഠിക്കാം. ഉദാഹരണത്തിന്, നീ പോയോ, ഡിഡ് യു ഗോ. നീ കളിച്ചോ, ഡിഡ് യു പ്ലേ. ഒന്നുകൂടി സ്ലോഗൻ, ഡിഡ് യു പ്ലേ. ഇതിപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെ സംസാരിക്കും, അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പകുതിയാക്കി പറയുന്നതാണ് ഡിഡ് യു പ്ലേ, ഡിഡ് യു പ്ലേ, ഡിഡ് യു ഈറ്റ്, നീ കഴിച്ചോ,
Did you come? നീ വന്നോ? Did you write? നീ എഴുതിയോ? ഇത് നമുക്ക് വലുതാക്കിയിട്ട് പറയാം. ഉദാഹരണത്തിന്, നീ കോഴിക്കോട്ടേക്ക് പോയോ? Did you go to Calicut? നീ ഇംഗ്ലീഷ് സംസാരിച്ചു? Did you speak English? നീ ഇംഗ്ലീഷ് എഴുതിയോ? Did you write English? നിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നോ? സ്വാഭാവികമായിട്ടും നിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നോ? ആദ്യം ഡിഡ്, പിന്നെ യു നിലയിൽ പകരം യുവർ ഫാദർ. ഡിഡ് യുവർ ഫാദർ വരിക? കം. ഡിഡ് യുവർ ഫാദർ കം ഫ്രം ഗൾഫ്? ഗൾഫിൽ നിന്ന് വന്നോ? ഡിഡ് യുവർ ഫാദർ കം ഫ്രം ഗൾഫ്? നീ അവനെ കണ്ടോ? സിമ്പിൾ. ഡിഡ് യു കാണുക? സി അല്ലെ മീറ്റ്? ഡിഡ് യു മീറ്റ് അവനെ? ഹിം. ഡിഡ് യു മീറ്റ് ഹിം? ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ വലുതാക്കുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് പോയോ? ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഇനി പാകിസ്ഥാൻ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ കളിക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് പോയോ? ഡിഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഗോ ടു പാകിസ്ഥാൻ? എല്ലാം സിമ്പിളാണ്. നമ്മളിങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറഞ്ഞു, ഏത് യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ അടിച്ചുകൊടുത്ത ഇഷ്ടംപോലെ കിട്ടുമല്ലോ. ഇത് മലയാളത്തിൽ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടക്കക്കാരത് ചെയ്യണം, ഇഷ്ടംപോലെ കേൾക്കണം. എൻ്റെ ക്ലാസ് തന്നെ വെയിറ്റ് ഒന്നും വേണ്ട, വെയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഏതായിരുന്നാലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒരു ഐഡിയ ഇതുപോലെ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വരും അങ്ങനെ ചെയ്യേണ്ടത്. ഏതായിരുന്നാലും, ഇപ്പോൾ ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡിഡ് യു റൈറ്റ് ഇംഗ്ലീഷ്? ഡിഡ് യു പ്ലേ ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിച്ചോ? സ്കൂളൊക്കെ ഡിഡ് യു ഡു യുവർ ഹോം വർക്ക്? നീ നിൻ്റെ ഹോം വർക്ക് ചെയ്തോ? അത്രയേ ഉള്ളൂ. അത് വലുതാക്കി നമ്മൾ പറയുന്നു, ഡിഡ് കേരള ചീഫ് മിനിസ്റ്റർ ഗോ ടു സൗദി? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഡിഡ് യുവർ ഫ്രണ്ട് കം ഫ്രം ദർ? അങ്ങനെ പറയാം. അപ്പോൾ ഏതായിരുന്നാലും ഡിഡ് ആര് എന്ത് ഈ സംഭവം നിങ്ങളിങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പം കൂടുതൽ ഐഡിയകളൊന്നും കിട്ടുന്നില്ല, ഉദാഹരണങ്ങൾ കിട്ടുന്നില്ല എന്നാണ്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻസൊക്കെ ഇടാം. കമൻസൊക്കെ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കണ്ടേ, നോട്ടിൽ എഴുതിയെടുക്കണ്ടേ? ആ നോട്ടിൽ എഴുതിയെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റാക്കി എഴുതിയാൽ രണ്ട് കാര്യമാണ്, ഒന്ന് കൂടുതൽ കമൻസുകൾ വരും, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ സ്പ്രെഡാകുമല്ലോ. അതൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമാണ് നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ കൂടുതലെടുക്കാൻ പിന്നെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇത് സംഭവം 5 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുകയാണ്, ക്ലാസ് അങ്ങനെ തന്നെ ഉണ്ടാവുക. 5 മിനിറ്റ് ആണെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ അതൊക്കെ കുറേ പ്രയാസമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആവും. ഏതായിരുന്നാലും ആവട്ടെ, അപ്പോൾ ഇന്നിപ്പോൾ ഒന്നാമത്തത്, നമ്മളിപ്പോൾ ഇതിൽ ഗ്രാമർ പ്രകാരം പഠിക്കുകയാണെങ്കിൽ സാധനത്തിന് സിമ്പിൾ പാസ്റ്റ് എന്നാണ് പറയുക. അതൊക്കെ ഞാൻ വിശദീകരിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്കറിയാം ആരൊക്കെ ഇത് കാണുന്നുണ്ടെന്നല്ല. അപ്പോൾ നമുക്കൊരു ടീം ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാം. അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് സിമ്പിൾ പാസ്റ്റ് എന്നാണ് പറയുക. ഇങ്ങനെ ഗ്രാമർ മൊത്തം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഏതായാലും എൻ്റെ കൂടെ നിൽക്കൂ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. സുഹൈൽ പട്ടാമ്പി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൺ അമർത്തണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.